വായനാ ലോകത്ത് വിഹരിക്കുന്നവർക്ക് ഒരുപാട് നല്ല കഥകളും നോവലുകളും ഒക്കെ സമ്മാനിച്ച പ്രശസ്ത സാഹിത്യകാരൻ കെ പി രാമനുണ്ണിയാണ് ഈ വായനാദിനത്തിൽ നമുക്ക് അതിഥിയായി ചേരുന്നത്. ശ്രീ കെ പി രാമനുണ്ണി, സ്വാഗതം മീഡിയ വണ്ടെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സന്തോഷം. ഒരു വായനാദിനം കൂടി വന്നെത്തുന്നു. അത് ഒരു കോവിഡ് കാലത്തെ വലിയൊരു പ്രതിസന്ധി കാലത്തെ വായനാദിനമാണ്. ഇപ്പൊ സർവ്വ മേഖലകളിലും പ്രതിസന്ധിയാണെങ്കിലും വായനയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പാഠപുസ്തകങ്ങൾ മാത്രം വരെ വായിച്ചവർ മറ്റ് നോവലുകളും എഴുത്തുകളും കഥകളൊക്കെ വായിച്ചൊരു സമയം കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വായനാദിനം വരുമ്പോൾ? അതെ, സത്യത്തിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ വായനാദിനമാണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നത്. അപ്പോ ഈ വായനാദിനത്തിന് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശാരീരികമായി അകലം പുലർത്താൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണല്ലോ നമ്മളെ ഈ കോവിഡ് മഹാമാരി. കുറെ കാലം ശാരീരികമായി അകലം പുലർത്തുമ്പോൾ നാം മാനസികമായും അകലാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വായന സത്യത്തിൽ എന്താ ചെയ്യുന്നത്? വിശേഷിച്ച് സാഹിത്യ വായന നമ്മളെ മാനസികമായി ഐക്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് കൂടുതൽ വായനയുടെ ഉത്സവങ്ങൾ പൂത്തുലയാൻ കാരണം. കാരണം ശാരീരികമായി നമ്മെ കോവിഡ് മഹാമാരി അകറ്റുമ്പോൾ മാനസികമായി കൂടുതൽ ഐക്യപ്പെടുത്താനും പരസ്പരം ബന്ധപ്പെടുത്താനും നമുക്ക് വായനയിൽ കൂടെ കഴിയുന്നു, വിശേഷിച്ച് സാഹിത്യ വായനയിൽ കൂടെ കഴിയുന്നു. അപ്പോ കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യത്വം നിലനിർത്താൻ വേണ്ടി, പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടി, സഹജീവികളുടെ ഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി വായന നമ്മളെ പ്രാപ്തരാക്കുന്നു. അപ്പൊ ആ നിലയ്ക്ക് ഒരു സവിശേഷമായ പ്രസക്തി ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വായനാ ദിനത്തിനും വായനാ വാരാഘോഷത്തിനുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാർക്കൊന്നും ഇരിക്കാനും നിൽക്കാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമെല്ലാം വായനാദിനത്തിൽ മുഖ്യാതിഥികളെയായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പോലുള്ള എഴുത്തുകാരൻ തന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണി വരെ എല്ലാ സ്ലോട്ടുകളും. അപ്പൊ അത് വളരെ നമ്മളെ ഊർജ്ജസ്വലമാക്കുന്ന ഈ കോവിഡ് മഹാമാരിയുടെ കാർമേഘങ്ങൾക്കിടയിൽ നമ്മളെ പിന്നെ ഉണർത്തുന്ന വലിയൊരു പ്രതിഭാസം തന്നെയാണ്. ശ്രീ കെ പി രാമനുണ്ണി, എനിക്ക് അതുപോലെ ശ്രദ്ധേയമായി തോന്നിയത് ഈ പുതുതലമുറയെ കുറിച്ച് എപ്പോഴും പറയും അവരീ മൊബൈൽ ഫോണുകളുടെ ലോകത്താണ്, അങ്ങനെ ഒരു സ്മാർട്ട് കാലഘട്ടത്തിലാണ്, അതുകൊണ്ട് വായനയിലേക്കൊന്നും അവർക്കൊന്നും താല്പര്യമില്ല എന്ന്. പക്ഷേ ഈ ഒരു കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ഇപ്പൊ എന്റെ തന്നെ കുറെ സുഹൃത്തുക്കളാണെങ്കിൽ കൂടി പറഞ്ഞു വെച്ചത് ഈ സാധാരണ പാഠപുസ്തകങ്ങൾ മാത്രമേ വായിക്കാറുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഒരുപാട് സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തി, അങ്ങനെ വായനയിലേക്ക് വായന ഒരു ലഹരിയായി മാറിയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കളുടെ അനുഭവം എന്താണ്? താങ്കളുടെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതൊക്കെ വായിച്ച് കൂടുതൽ ആൾക്കാരുടെ അല്ലെങ്കിൽ കൂടുതൽ പുതുതലമുറയുടെ ഒക്കെ ഒരു പ്രതികരണം വന്നൊരു കാലഘട്ടം കൂടിയാണോ ഇത്? വായനക്കാരും പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള വായനക്കാരും കൂടുതൽ വായിക്കാനുള്ള ഒരു നിർബന്ധിതാവസ്ഥ വന്നിരിക്കുകയാണ് സത്യത്തിൽ. കാരണം നമുക്ക് ഈ വിഷ്വൽ മീഡിയയിലൊക്കെ കുറെ കഴിയുമ്പോണ്ടാവുന്ന ഒരു പിന്നെ കൂടുതൽ ഇരിക്കുമ്പോണ്ടാകുന്ന ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് വായനയുടെ ലോകത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്കാർ വീണ്ടും ആവർത്തിച്ച് വായിച്ചിട്ട് അതിൽ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുകയും പിന്നെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെ ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇപ്പുണ്ടാവുന്ന വേറൊരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സൗകര്യം കൊണ്ടുകൂടി അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയുള്ള ആൾക്കാർക്ക് നമ്മുടെ കൃതികളെപ്പറ്റി അറിയാനും വായിക്കാനുമുള്ള ഒരു സൗകര്യം ഉണ്ടാകുന്നു. അവർ ഈ സമയത്ത് കൂടുതൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ആവേശകരമായിട്ടുള്ള കാര്യമാണ്. പുതിയ തലമുറയും വായനയിലേക്ക് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വീട്ടിൽ കൂടുതൽ സമയം കിട്ടുമ്പോൾ വായിക്കാനുള്ള ഒരു ഒരു മനോഭാവം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സ് ശൂന്യമാകുന്നതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മനുഷ്യ മസ്തിഷ്കത്തിന്റെ
സർഗാത്മകമായ പ്രവർത്തനമാണ്. ഇന്ന് പുതിയ ശാസ്ത്രം പറയുന്ന എന്താ വെച്ചാൽ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും സർഗാത്മകവും സങ്കീർണവുമായ പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വരമൊഴി, മനുഷ്യ ഭാഷയ്ക്ക് രണ്ട് വകഭേദങ്ങളാണുള്ളത്. വാമൊഴി, നാം സംസാരിക്കുന്ന ഭാഷ. വരമൊഴി, എഴുത്തിന്റെ ഭാഷ. ഈ വരമൊഴിയിലേക്കാണ് നമ്മളെ പരിചയിപ്പിക്കുന്നത് വായന സത്യത്തിൽ. അപ്പൊ ഈ വരമൊഴിയുടെ പ്രാധാന്യം എല്ലാ മതവിശ്വാസങ്ങളിലും ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വായനയാണ്. അതാണ് നീ നിന്നെ സൃഷ്ടിച്ച നാഥന്റെ പേരിൽ വായിക്കുക എന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഹൈന്ദവമായിട്ടുള്ള ചിന്താഗതികളിലും മനുഷ്യ ഭാഷയുടെ തുടക്കമായിട്ടാണ് ഓംകാരത്തെ കണ്ടിട്ടുള്ളത്. വചനം രൂപമാകുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഉള്ള പിന്നെ സാദൃശ്യങ്ങൾ സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലും കാണാം. അപ്പോ ഇന്ന് പഴയ കാലത്തെ വിശ്വാസങ്ങൾ വായനയ്ക്ക് വരമൊഴിക്ക് നൽകിയിരുന്ന പ്രാധാന്യത്തെ ഇന്ന് ശാസ്ത്രം വകവയ്ക്കുന്നു എന്നതാണ്. അപ്പോ വായന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വായന എന്ന് പറഞ്ഞാൽ മലയാളിയുടെ സ്വന്തമാണ് വായന. ഇതാണ് എനിക്ക് പി എൻ പണിക്കർ സാറിന്റെ സ്മരണാർത്ഥം. അദ്ദേഹത്തിന്റെ ചരമദിനമാണല്ലോ നാം June 19 വായനാദിനമായിട്ട് ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. പക്ഷെ ഈ സ്മരണ നിലനിർത്തുന്നതിലുപരിയായിട്ട് മലയാളി തങ്ങളുടെ സ്വന്തം ദിനമായിട്ട് വായനാദിനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായനാദിനം ആഘോഷിക്കപ്പെടുകയാണ്. എന്താ അതിന് കാരണം? നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം സാഹിത്യപ്രധാനമായ സംസ്കാരമാണ്. ഒരു സാഹിത്യകൃതി വിളക്ക് വെച്ച് വായിക്കുന്ന ഒരു സമ്പ്രദായം ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തുഞ്ചത്താചാര്യന്റെ അധ്യാത്മരാമായണം ഒരു സാഹിത്യകൃതി മാത്രമാണ്, വേദഗ്രന്ഥമൊന്നുമല്ല. പക്ഷെ വായനയോടുള്ള കേരളീയന്റെ അഭിനിവേശമാണ് സത്യത്തിൽ ഈ കൃതിയെ വിളക്ക് വെച്ച് വായിക്കുന്ന ഒരു മാസം പോലും ആചരിപ്പിക്കാണ്ടായിട്ടില്ല. അത് പറഞ്ഞ പോലെ കാര്യം ചോദിച്ചോട്ടെ, ശ്രീ കെ പി രാമനുണ്ണി, വായനയോടുള്ള ഇഷ്ടം. താങ്കള് ജനിച്ചത് കൊൽക്കത്തയിലാണ്, പക്ഷെ വളർന്നതൊക്കെ പൊന്നാനിയിലാണ്. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വായനാശാലകൾ ഒരുപാടുണ്ട്, ആ വായനാശാലകൾ സജീവമാണ്. താനും എന്നും രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒരുപാട് ആളുകൾ എത്തി പത്രമാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും വായിക്കുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ പി എൻ പണിക്കർ തുടങ്ങി വെച്ച ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ തുടർച്ച അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റും. അപ്പോ താങ്കളുടെ ഒരു കഥാകാരനെ രൂപപ്പെടുത്തുന്നതിൽ അന്നത്തെ കാലത്തെ വായനയ്ക്കുള്ള പങ്ക് എത്രമാത്രമായിരുന്നു? അന്നത്തെ ആ ഒരു വായന അനുഭവം എങ്ങനെയായിരുന്നു? അന്ന് പിന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കിട്ടും. പിന്നെ പൊന്നാനി പ്രശസ്തമായിട്ടുള്ള കൃഷ്ണപ്പണിക്കർ വായനശാലയുണ്ടായിരുന്നു. എടശ്ശേരിയുടെയും മുറൂബിന്റെയും എല്ലാം പിന്നെ ഒരു അഭ്യാസ കളരിയായിരുന്നു അവിടെ. ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ലൈബ്രറി ആയിരുന്നു കൃഷ്ണപ്പണിക്കർ ഗ്രന്ഥാലയം എന്ന് പറഞ്ഞു. അവിടെ പൊന്നാനിയിലെ എഴുത്തുകാരെല്ലാം അവിടെ വായിക്കാൻ മാത്രമല്ല എത്തുക, അവരുടെ കൃതികൾ ചർച്ച ചെയ്യാനുള്ള വലിയൊരു ബുദ്ധിപരമായ സർഗാത്മകമായ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു. അപ്പൊ അവിടെ പോവുകയും അവിടുത്തെ അന്തരീക്ഷം വായിക്കുന്നു, അവിടുന്ന് പുസ്തകം എടുത്ത്. അത് മാത്രമല്ല, നമ്മുടെ സർഗാത്മകതയെ പ്രചോദിപ്പിക്കുന്ന വിനിമയങ്ങൾ അവിടെ നടന്നിരുന്നു എന്നുള്ളത് അത് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പിന്നെ വായിക്കാൻ വേണ്ടി. പിന്നെ പൊന്നാനി തട്ടകത്തിലെ എഴുത്തുകാരെല്ലാം ഇങ്ങനെ തന്നെ എടശ്ശേനിയെയും എം ടിനെയും മുറൂബിനെയും സി രാധാകൃഷ്ണയും കുട്ടിയശ്രമാരായും കമലാസുരയ്യനെയും എല്ലാം വായിച്ചു വളർന്ന് ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു എന്നതാണ്. അപ്പൊ അത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പൊന്നാനിയിൽ നിലനിന്നിരുന്നു, സാംസ്കാരികമായ അന്തരീക്ഷം നിലനിന്നിരുന്നു. ഈ സാംസ്കാരികമായ മഹത്വം കൊണ്ടാണ് പൊന്നാനിക്ക് വിശേഷിച്ചും കേരളത്തിന് പൊതുവെയുള്ള എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള ബഹുസ്വരമായ സംസ്കാരം എല്ലാം ഉണ്ടാക്കിയത് ഈ വായനയാണ്. അതുകൊണ്ടാണ് ചില കക്ഷികൾ എത്ര പഠിച്ച പണി 18 നോക്കിയിട്ടും കേരളത്തിൽ വർഗീയതയും വിഭാഗീയതയും വളരാതിരിക്കാനുള്ള ഒരു കാരണം കൂടി നമ്മുടെ ഈ സാഹിത്യപ്രധാനമായ സംസ്കാരവും വായനയോടുള്ള ആഭിമുഖ്യവുമാണ്.
തീർച്ചയായും കല്ലേറ് ഇപ്പോ ഒരു 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 പുസ്തകം എഴുതിയാൽ തന്നെ അതിൽ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർഗത്തിന് രുചിച്ചില്ലെങ്കിൽ അതിനെതിരെയുള്ള കല്ലേറ് ഒരുപാട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതില് ചില സമയങ്ങളിലൊക്കെ താങ്കൾ പോലും വിധേയനാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുന്ന നല്ല വായന അല്ലേ? തീർച്ചയായിട്ടും വായന പിന്നെ മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിക്കുന്നതാണ്. പരക്ലേശ വിവേകമാണ് വായന. വിശേഷിച്ച് സാഹിത്യ വായനയിൽ കൂടി മറ്റൊരുത്തന്റെ ഹൃദയത്തിലേക്ക് നാം സഞ്ചരിക്കുകയാണ്. അപ്പൊ അന്യവൽക്കരണം അതോടുകൂടി നിർത്തും, ഇല്ലാതെയാകും. ഇതാണ് കേരളത്തിന്റെ നവോത്ഥാനത്തെ സഹായിച്ചൊരു പ്രധാന ഘടകം ഇവിടുത്തെ ഗ്രന്ഥശാലാ പ്രസ്ഥാനവും കൂടിയായിരുന്നു എന്നുള്ളതാണ്. സാഹിത്യ വായനയിൽ കൂടി എന്തുകൊണ്ടാണ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് പിന്നെ വലിയ ജാതിപരമായിട്ടുള്ള വിവേചനം, ഉള്ളിലൊക്കെ ജാതി കൊണ്ടു നടക്കുന്നവരുണ്ടാവും, ഇല്ലാതിരിക്കാൻ കാരണം എന്താ? കാരണം തോട്ടിയുടെയും മടിയാളന്റെയും പുലയന്റെയും എല്ലാം ജീവിതം സാഹിത്യകൃതികളിൽ കൂടെ ആവിഷ്കരിക്കുന്നു. അത് വായിക്കുന്ന സമയത്ത് അവരെയായിട്ട് മാനസികമായിട്ട് ഉന്നത കുല ജാതർ കൂടി ഐക്യം പ്രാപിക്കുകയാണ്. അവരും തങ്ങളെപ്പോലെ മനുഷ്യരാണ്, വിചാര വികാരങ്ങളുള്ളവരാണ് എന്നതാണ്. ഇങ്ങനെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വായന. മനുഷ്യന്മാരെ ഐക്യപ്പെടുത്തുക. കേരളം അങ്ങനെ രക്ഷപ്പെട്ടത്. അതെ, ഞാനിപ്പോ താങ്കളത് പറയുമ്പോ താങ്കളുടെ ദൈവത്തിന്റെ പുസ്തകം എന്ന ആ ഒരു പുസ്തകത്തെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കിയായിരുന്നു. പിന്നെ ഈ ഒരു നമ്മുടെ പുസ്തകം തുറന്ന് വെച്ച് വായിക്കുന്നതിൽ നിന്ന് ഓൺലൈൻ വായനയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ എന്ന രീതിക്ക് ഇപ്പൊ താങ്കളുടെ വായനയും അങ്ങനെ പരിവർത്തനം ചെയ്തിട്ടുണ്ടോ, അതോ ഇപ്പോഴും പുസ്തകം തന്നെയാണോ, അതോ ഓൺലൈൻ വായനയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അത് പറയാം. അതിന്റെ മുമ്പ് ദൈവത്തിന്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ദൈവത്തിന്റെ പുസ്തകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ജീവിതം ചിത്രീകരിക്കപ്പെട്ട് പല ഹിന്ദു സഹോദരരും അത് വായിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചുണ്ടോ, ശ്രീകൃഷ്ണനെ പോലെ സ്വന്തക്കാരനായി പ്രിയപ്പെട്ടവനായി നബി ഞങ്ങൾക്ക് മാറിക്കഴിഞ്ഞു എന്നതാണ്. ഇതാണ് സാഹിത്യത്തിന്റെ ഒരു സംഭവം. നബിയും ശ്രീകൃഷ്ണനെയും സഹോദരന്മാരായി ചിത്രീകരിച്ചോടുകൂടി ഇവര് രണ്ടുപേരെയും മനസ്സിലേക്ക് എടുക്കാനുള്ളൊരു സന്നദ്ധത വളരുക, അവിടെ പിന്നെ ഒരു വർഗീയതയും ചെലവാകില്ല എന്നുള്ളതാണ്. പിന്നെ ഓൺലൈൻ വായനയെ പറ്റിയിട്ട്, ഓൺലൈൻ വായനയിലേക്ക് ഞാൻ കുറെയെല്ലാം പ്രവേശിക്കാറുണ്ട്. നമുക്ക് ഈ ഓൺലൈനിൽ കൂടെ കിട്ടുന്ന പല കാര്യങ്ങളും ഉപകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ പഴയൊരു തലമുറയുടെ ഭാഗത്ത് വായിച്ച് പുസ്തകം വായിച്ച് വളർന്നതുകൊണ്ട് ആ വായിക്കാനുള്ള ഒരു സുഖം ശരിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ പുസ്തക വായന തന്നെയാണ്. പുസ്തകം തൊടുന്നു, സ്പർശിക്കുന്നു, അതിന്റെ ഗന്ധം അറിയുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ ഓൺലൈൻ വായന ഇനി നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. കാരണം അതുകൊണ്ട് മറ്റു പല സൗകര്യങ്ങളുമുണ്ട്. വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിന്റെ ഫോണ്ടിന്റെയും ഒക്കെ വലിപ്പമൊക്കെ നിർണയിച്ച് വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ വേൾഡ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കുക തന്നെ വേണം. പക്ഷെ ഓൺലൈനിലുള്ള വായന ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയുടെ അകത്തൊക്കെ കടന്ന് കണ്ടമാനം എന്തെങ്കിലും വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് മാലിന്യ കൂമ്പാരമായി മാറുമെന്ന്. അപ്പൊ വായനയിലൊരു വേർതിരിവ്, ക്വാളിറ്റി ഓഫ് വായന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വായിക്കുന്നു എന്നല്ല, നിങ്ങൾ എങ്ങനെ വായിക്കുന്നു, എല്ലാം മനസ്സിൽ ആത്മാവിൽ ആവാഹിച്ചിട്ടാണോ വായിക്കുന്നത്, അതോ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ക്യുസിന് മറുപടി എഴുതാൻ വേണ്ടിയിട്ടുള്ള വായനയാണെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. സാഹിത്യ വായന, ഇന്ന കൃതി, ദൈവത്തിന്റെ പുസ്തകം, ആരാ എഴുതിയ, കെ പി രാമനുണ്ണി, ഇത് പറഞ്ഞിട്ട് മാർക്ക് നേടുകൊണ്ട് ഈ ദൈവത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ഗുണവും ലഭിക്കാൻ പോകില്ല. അപ്പൊ വെറും ഒരു ഇൻഫർമേഷൻ കളക്ഷനുള്ള മാർഗമായിട്ട് വായനയെ ഉപയോഗിക്കരുത്. ആ വിജ്ഞാനത്തെ നമ്മുടെ സ്വത്വത്തിൽ അരിയിച്ചു ചേർക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വായന എടുക്കും. വിശേഷിച്ചൊരു സാഹിത്യകൃതി വായിക്കുമ്പോൾ അതിലെ ഇൻഫർമേഷൻസ് അല്ല, ആ സാഹിത്യകൃതി നൽകുന്ന ജീവിത വീക്ഷണമാണ് നിങ്ങളെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ലാസിക് കൃതി വായിക്കുമ്പോൾ നാം പിന്നെ അത് വായിക്കുന്നതിന്റെ മുമ്പുള്ള ആളല്ല നമ്മൾ, നമ്മുടെ വ്യക്തിത്വം പറ്റ മാറുന്നു, നമ്മുടെ ജീവിത വീക്ഷണം മറ്റ മാറുന്നു. അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെ വായിക്കണം, സ്വാംശീകരിച്ചു വായിക്കണം, എന്തു വായിക്കണം എന്ന് നിർണായകമാകുന്നത്. എനിക്ക് തോന്നുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയാറുണ്ടല്ലോ, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ പേരിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ ആ പേരിൽ വായിക്കുന്നതിൽ ഒരു മൂല്യബോധത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമുണ്ട്.
ഓക്കെ, ശ്രീ കെ പി രാമനുണ്ണി താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വായിക്കുക എന്നതിലപ്പുറത്തേക്ക് ആഴത്തിൽ വായിക്കുക, തെരഞ്ഞെടുത്ത് വായിക്കുക, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് നന്ദി ഈ ഒരു വായനാദിനത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. നന്ദി.